വേണ്ടപ്പെട്ട ആളാന്ന് പറഞ്ഞാൽ വേണ്ടപ്പെട്ട ഒരാള് രമേശൻ. അവന്റെ ചില സമയത്ത് തമാശകള് കാണണം, നീ കണ്ടല്ലേ. ഇതിനകത്ത് എന്താണ് ബിസിനസ്? അത് കൊള്ളാം. പാതിരാത്രിക്ക് എന്റെ വീട്ടിൽ കയറി വന്ന് എന്നോട് ചോദിക്ക ഇതിനകത്ത് എന്താ ബിസിനസ്. ഇത് നിങ്ങളുടെ വീടാണെന്നോ? അപ്പൊ പാപ്പരാകാൻ വേണ്ടി കോടതിയിൽ പറഞ്ഞതൊക്കെ പച്ച കള്ളമാണെന്നോ? ഏതായി ഉമ്മൻ? ഉമ്മനോ? ഉമ്മനല്ല, ഉമ്മൻ സ്ത്രീ. അതെന്റെ ഭാര്യ. കോടതി രേഖകൾ പ്രകാരം ഹിന്ദു മാരേജ് ആക്ട് സെക്ഷൻ 13B അനുസരിച്ച് ഈ സ്ത്രീയെ നിങ്ങൾ 31/3/97 മോർണിംഗ് 11:30 ഡിവോഴ്സ് ചെയ്തു. യു ഫോളോ മീ? എന്നിട്ടും ഈ സ്ത്രീയുമായി നിങ്ങൾക്ക് എന്താ ബന്ധം? യാതൊരു ബന്ധമില്ല. Then this is house trespassing in the midnight, which is punishable under section 456 of IPC. പാതിരാത്രിയിൽ പരസ്ത്രീയുടെ പട്ടുമത്തയിൽ പള്ളി ഉറങ്ങാൻ ഒരു സാധാരണ പൗരന് അവകാശമില്ല. പിന്നെയാണ് ഒരു പാപ്പർക്ക് പാപ്പരെ. 3 വർഷം തടവും പിഴയും. ഇതെന്തിനാണ് ഈ പുള്ളി പാപ്പർക്ക് കണ്ടുപെടാതിരിക്കാനാണോ? താനൊന്ന് ഇറങ്ങി പോണ്ടാ. This is my duty. I will enter at any time, any place, any moment. ഡിവോഴ്സ് നേടി നാട്ടുകാരെ മണ്ടന്മാരാക്കിയത് പോട്ടെ, നിയമത്തിന്റെ കണ്ണിൽ പൊടിയിട്ടിട്ട് വീണ്ടും നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി സുഖിച്ച് ജീവിക്കുകയാണല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് സമ്മതിച്ചാൽ മതി. നിങ്ങൾക്ക് ഒരു 7 വർഷത്തെ പ്രശ്നം വരും, അതോടെ എന്റെ ഡ്യൂട്ടി തീരും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധമില്ലേ? വെറുതെ കുനിഷുണ്ടാക്കരുത്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇവരുടെ മുറി കരുത് പറയൂ? ബോറടി മാറ്റം വെറുതെ ഒന്ന് കരുത. അന്യ സ്ത്രീയുടെ കിടപ്പറ നിങ്ങൾക്ക് ബോറടി മാറ്റാനുള്ള സുവാസ കേന്ദ്രമാണോ? അതും ക്രിമിനൽ ട്രസ്പാസ് സെക്ഷൻ 442. ജാമ്യം കിട്ടുകയല്ല, നോൺ ബെയിലബിൾ ഒഫൻസ്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, അനാവശ്യ ചിന്തയോടെ ഈ പെണ്ണും പിള്ളയുടെ മുറിയിൽ വലിഞ്ഞു കയറാമെന്നുള്ള വ്യാമോഹം മനസ്സിലുണ്ടെങ്കിൽ അതിപ്പോഴേ പറിച്ചു കളഞ്ഞേരെ. രാവും പകലും ഞാൻ ഈ വീടിന്റെ പരിസരത്ത് തന്നെ ഉണ്ടാവും. അടുത്ത 3 മാസം ഞാൻ ഈ വീടിന്റെ മുകളിൽ കാർമേഘമായി ചൂഴ്ന്നു നിൽക്കും. 90-ാം ദിവസം ഒരു പേമാരിയായി പെയ്ത് താഴേക്കിറങ്ങുമ്പോൾ വൺ തോക്കുകൾ പലരും കടപുഴകി വീഴും. വീണവൻ കൈയോടെ കാരാഗ്രഹത്തിലാവും. വീടാത്തവന് കോടതിയുടെ കാരുണ്യം കിട്ടും. യു അണ്ടർസ്റ്റാൻഡ്? വേഗം സ്ഥലം കാലിയാക്ക്. കുറച്ച് കഴിഞ്ഞിട്ട് പോയാ പോരെ. ഇപ്പൊ തരുവണം, ഗെറ്റ് ഔട്ട്. നിങ്ങൾ അത് തരുവാലടിച്ചോളൂ. നിങ്ങളോടല്ല, നിങ്ങൾ പുറത്തേക്ക് പോണം. ക്ലിയർ ദ പ്ലേസ്. അധമരണം നായരെ, ദാമ്പത്യത്തിന്റെ ആദ്യത്തെ കല്ലിളകി വീണു അല്ലേ? സ്വന്തം വീട്ടിൽ കയറി ചെല്ലാൻ പറ്റില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യുക? എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ എന്റെ വീട്ടിനകത്ത് കയറും. ഞങ്ങൾ ഒരുമിച്ച് കഴിയും. പ്രതാപസിംഹമല്ല, അവന്റെ അച്ഛനെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട്. അതെ, വിറ്റ കാശ് എണ്ണി നോക്കുമ്പോ 500 രൂപ കൂടാൻ പാടില്ല കേട്ടോ. നമ്മൾ 500 താഴെ വിലയുള്ള പാപ്പരാണ്. നീ പോടാ. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇതിലും വലിയ ആപത്തുകൾ തനിക്ക് വരാനിരിക്കുന്നേ ഉള്ളൂ. മിസ്റ്റർ മാധവൻ നായരും നിങ്ങളുടെ ഹസ്ബൻഡും തമ്മിൽ വളരെ അടുപ്പത്തില്. അതെ. ഏതെങ്കിലും സന്ദർഭത്തിൽ മിസ്റ്റർ മാധവൻ നായർ നിങ്ങളുടെ അച്ഛനുമായി വഴക്കൂടിയിട്ടുണ്ടോ? ഇല്ല. ദാറ്റ് മീൻസ് ഒരു കുടുംബം പോലെ വളരെ സ്നേഹത്തിലാണ് നിങ്ങൾ കഴിഞ്ഞിരുന്നത്. അതെ സർ. നിങ്ങൾ പറഞ്ഞതുപോലെ മാധവൻ നായർ നിങ്ങളെ ചതിച്ചതാണെങ്കിൽ അതിന്റെ മോട്ടീവ്, ലക്ഷ്യം എന്താ? ആരും ഒന്നും മിണ്ടാത്തത്. സ്ഥാപനത്തിന് അപ്രതീക്ഷിതമായി കുറെ ബാധ്യത വന്ന് കയറിയപ്പോ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കുബുദ്ധി തോന്നിയതാവും എന്നേ പറയാൻ പറ്റൂ. ദാറ്റ്സ് ഓൺലി എ പോസിബിലിറ്റി. അത് മുഖവിലക്കെടുക്കാൻ കമ്മീഷന് കഴിയില്ല. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഞാൻ ഇറങ്ങുകയാണ്. ആവശ്യപ്പെട്ടാൽ ക്വസ്റ്റ്യനിങ് ഓഫീസ് വരെ വരേണ്ടതായിട്ട് വരും. സോറി, കൃത്യ നിർവഹണത്തിനിടയ്ക്ക് ഞാൻ ആരുടെ ഔദാര്യങ്ങൾ സ്വീകരിക്കാറില്ല. ദാറ്റ്സ് മൈ പോളിസി. വരട്ടെ. Don't repeat this. സീതെ, സീതെ, ഞാൻ വന്നു. വാതിൽ തുറക്ക്. ആ കള്ളസിംഹം കാണാണ്ടാ ഞാൻ വന്നെ. തുറക്ക്. പാപ്പരേ, ഇവിടെ വരൂ. Lurking in houses by midnight. അർദ്ധരാത്രിയിൽ നിഗൂഢ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അന്യ വീടിന് പരിസരങ്ങളിൽ മറഞ്ഞു നിൽക്കുക. വകുപ്പ് ഏതാണെന്നറിയോ? IPC സെക്ഷൻ 356. തനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ 3 കൊല്ലം വരെ കിട്ടും. ഇനി പോകാം.
അങ്ങോട്ടല്ല ഇങ്ങോട്ട്. ഒരു മുറി വേണം. എന്താ സാറേ, വീട്ടിലാരും ഇല്ലേ? ഒരു രസത്തിന് ഭാര്യയ്ക്ക് ഒരു സസ്പെൻസ് ആയിക്കോട്ടെ എന്ന് കരുതിയ. സാറിന് 500 കൊടുക്ക. പെട്ടിയില്ല സാറേ, തൽക്കാലം ഉടുതുണി മാത്രമേ ഉള്ളൂ. പെട്ടിയില്ലെങ്കിൽ മുറി തരില്ലേ? എന്തെങ്കിലും വേണോ സാർ? ഒന്നും വേണ്ട. ഹലോ, ഞാൻ മാധവേട്ടനാ. എന്തായി, അയാൾ പോയോ? ചേട്ടൻ വിഷമിക്കണ്ട, ആ കമ്മീഷൻ പോയിട്ടില്ല. അയാളൊന്ന് മാറി കിട്ടിയാൽ ഉടൻ കൊടുത്തയക്കാം. വരൂ. ചേച്ചി അന്ന് അയച്ചതാ. എന്തിനാ ഇത്? ഞാൻ ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കാൻ വന്നതാണ്. അഥവാ താമസിക്കേണ്ടി വന്നാലും ഒന്നിനൊരു മുട്ടുവരരുതല്ലോ. അന്വേഷണം കഴിയുന്നവരെ അളിയൻ വീട്ടിലോട്ട് വരാതിരിക്കുന്ന ബുദ്ധി. നീ പോടാ, 90 ദിവസം മാറി നിൽക്കാനോ? സീതയില്ലാതെ ഒരു രാത്രി പോലും എനിക്കിവിടെ കഴിയാൻ പറ്റില്ല. എനിക്കിപ്പോ പോണം, അവളെ കാണണം. അയ്യോ അത് വേണ്ട, ആ പ്രതാപസിംഹം കൈയോടെ പിടിക്കും. എങ്കിൽ പിന്നെ അവളെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. അയ്യോ അത് അതിലും ആപത്ത. ഒരാപത്തുമില്ല, അവർ തമ്മിൽ കാണണം, പഴയതുപോലെ ജീവിക്കണം. അപ്പോൾ നിയമം പിടിമുറുക്കാൻ തുടങ്ങും. കാര്യങ്ങൾ തുറുങ്കോരെ എത്തിയാൽ നമ്മുടെ റോൾ എളുപ്പമായി. വരൂ. മോളെവിടെ? വീട്ടിലുണ്ട്. തൽക്കാലം നീ ഇവിടുന്ന് പോണ്ട, ആ സിംഹത്തിന് അവിടുന്ന് കെട്ടിയെടുക്കുന്നവരെ നമുക്കിവിടെ കഴിയാം. അയ്യോ അത് കുഴപ്പമാവും, നമ്മൾ തമ്മിൽ കാണുന്നുണ്ടെന്ന് അറിയാനാ അയാൾ രാവും പകലും ഇല്ലാതെ അന്വേഷിച്ച് നടക്കുന്നത്. എന്ത് ഗതികേടത്. ആരായത്? സീത, എന്റെ ഭാര്യ. വെറുതെ വേഷം കെട്ട് കാണിക്കരുത്, സത്യം പറഞ്ഞില്ലെങ്കിൽ ചവിട്ടി നടുവിയാൻ ഓടിക്കും. പറ ആരായി സ്ത്രീ? എന്റെ ഭാര്യയാണ് സാർ, ആരോട് വേണമെങ്കിലും ചോദിച്ചോ, ഒന്ന് പറഞ്ഞു കൊടുക്കടോ. പുള്ളിക്കാരന്റെ വൈഫാണ് സാർ. തന്റെ വക്കാലത്ത് വേണ്ട, റെയ്ഡ് സമയത്ത് ഏതെങ്കിലും മാനേജർമാർ സത്യം പറഞ്ഞിട്ടുണ്ടോ? രജിസ്റ്ററോടെ ഇതിൽ മാധവൻ നായരുടെ പേര് മാത്രമേ ഉള്ളല്ലോ. രണ്ടുപേരും കൊണ്ട് മാറി നിക്ക്. ഇവർ ഭാര്യയാണെന്നുള്ള എന്താ തെളിവ്? സ്വന്തം ഭാര്യയ്ക്ക് എന്തിനാ സാർ തെളിവ് വേണം? മാരേജ് സർട്ടിഫിക്കറ്റ് ഇല്ല, കേട്ടതാലി പോലും ഇല്ല. അത് ഞാൻ ഊരി വെച്ചിരിക്കുക. എന്നോട് നാടകം കളിച്ചാൽ അടിച്ച് ഷേപ്പ് ചെയ്യാൻ മാറ്റും. ഭാര്യയാണ് പോലും. നടക്ക, നടക്കാൻ. ഞാൻ ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ ലോയറാണ്. ഇദ്ദേഹം ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്, പക്ഷെ ഒരു അഡ്വക്കേറ്റ് ആയി എനിക്ക് കൈയടിയും പറ്റും. ഒരു മിനിറ്റ് ഒന്ന് സംസാരിച്ചോട്ടെ സാർ. എന്റെ ഒറ്റ ഫോൺ കോളിലാണ് ഈ റെയ്ഡ്. മാധവൻ നായർ വിഷമിക്കണ്ട, പേര് ഗിന്നസ് ബുക്കിൽ വരും. ലോക ചരിത്രത്തിൽ ആദ്യമായി ഭാര്യയോടൊപ്പം പിടികൂടപ്പെട്ട ഭർത്താവ്, സീതാഭവനിൽ മാധവൻ നായർ. ഓൾ ദി ബെസ്റ്റ്.